മക്കൾക്ക് അള്ളാഹു വസീയത്ത് നൽകി വാഹിദിലിം അവരോട് കരാറെടുത്തു അള്ളാഹു എന്താണ് ആ കരാർ അൻ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം എങ്ങനെയൊക്കെയാണത് ഏറ്റവും പ്രഥമമായത് ബിൽ വൽ ലീൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സൗമ്യമായതും ദയാവായ്പുള്ളതും കാരുണ്യവുമുള്ള വാക്കുകൾ അവരോട് പറയുക എന്നതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾക്ക് മക്കളുടെ സ്വത്തിനേക്കാൾ മക്കൾ കൊണ്ട് നൽകുന്ന മറ്റു ഭൗതിക വിഭവങ്ങളെക്കാൾ ഉമ്മയും ഉപ്പയും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നല്ല വർത്തമാനങ്ങളാണ് ഏറ്റവും നല്ല സംസാരമാണ് ഏറ്റവും നല്ല പെരുമാറ്റമാണ് അതിനേക്കാൾ മുന്തിയതൊന്നും അവർക്ക് വേണ്ടതില്ല സൂറത്തു അൽ ഇസ്രായിൽ അള്ളാഹ് ഉസ്മാനു തല പറയുന്നത് ഇമ്മ കിബർ ഔ കിലാഹുമാ വാർദ്ധക്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞത് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നല്ല അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണമെന്നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോകണമെന്നല്ല അതിനേക്കാളൊക്കെ അതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത് മറിച്ച് അള്ളാഹു പ്രാധാന്യം നൽകിയത് ഇമ്മ ഇമ്മുൽ എന്ന ഒരു വാക്ക് പോലും അവരോട് പറയരുത് പ്രഥമ പരിഗണന നമ്മളുടെ സംസ്കാരത്തിനാണ് നമ്മുടെ സ്വഭാവത്തിനാണ് നമ്മുടെ പെരുമാറ്റത്തിനാണ് അത് നന്നായിട്ടില്ലെങ്കിൽ നമ്മൾ എന്തു തന്നെ കൊണ്ടുവന്ന് കൊടുത്താലും അതവർക്ക് സന്തോഷം നൽകുകയില്ല എല്ലാ ഭൗതിക സുഖങ്ങളും നൽകി എന്നാൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവരെ ചീത്ത വിളിക്കുക അവരെ ശകാരിക്കുക അവരെ ശപിക്കുക അവരുടെ മനസ്സുകൾക്ക് മുറിവുണ്ടാക്കുന്ന വാക്കുകൾ പറയുക അങ്ങനെയുള്ളവർ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് വെള്ളം കൊടുത്തിട്ട് കാര്യമില്ല അതൊന്നും അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല ഏറ്റവും പ്രധാനം പെരുമാറ്റമാണ് ഏറ്റവും പ്രധാനം പെരുമാറ്റമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന നന്മകളിൽ ഏറ്റവും പ്രധാനം വലാത്ത ഉഫിൻ വല തൻഹർഹുമാ അവരെ കയ്യൊഴിയരുത് മക്കൾക്ക് ഞങ്ങൾ വേണ്ട എന്ന് തോന്നുന്ന രൂപത്തിൽ ഉള്ള പെരുമാറ്റം ഉണ്ടാവരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് മക്കൾ നാവുകൊണ്ട് പറയണമെന്നില്ല ഉമ്മ ഉപ്പ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന് നാവുകൊണ്ട് പറയണമെന്നില്ല പക്ഷേ മക്കളുടെ സ്വഭാവവും പെരുമാറ്റവും കാണുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളെ അടുത്തിരിക്കുന്നു എന്നവർക്ക് തോന്നരുത് എന്നാണ് അതാണ് ഓലാത്ത നഹർഹുമാ നിങ്ങളവരെ കയ്യൊഴിയരുത് അവരെ നിങ്ങൾ കയ്യൊഴിയരുത് വക്കുല്ലഹുമാ കൗലൻ കരീമ വളരെ കരീമായ മാന്യമായ വാക്കുകൾ മാതാപിതാക്കളോട് പറയണം സാഹിത്യത്തിലോ അതേപോലെ തന്നെ സാമൂഹിക ശാസ്ത്രത്തിലോ മതദർശനങ്ങളിലോ തത്തുല്യമായ ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയില്ല പരിശുദ്ധ ഖുർആാനിലല്ലാതെ പരിശുദ്ധ ഖുർആാനിലല്ലാതെ ഇത്രയും സാഹിത്യ ഭംഗിയും ആശയവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗം കാരുണ്യത്തിൻ്റെ ചിറകുകൾ കൊടുക്കുക എന്നാണ് അതിലൊരു സാഹിത്യ ഭംഗിയുണ്ട് അതോടൊപ്പം അതിൽ അതിമഹനീയമായൊരാശയമുണ്ട് ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരിന്തിൽ നിന്നും മറ്റും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ചിറകുകൾക്കുള്ളിൽ ഒളിപ്പിക്കുന്നത് പോലെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നാണ് അങ്ങനെ സംരക്ഷിക്കണം നാം നമ്മളുടെ മക്കൾ പക്ഷേ അങ്ങനെ സംരക്ഷിച്ചേക്കാം പക്ഷേ മാതാപിതാക്കളുടെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ മാതാപിതാക്കളെയാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ മാതാപിതാക്കൾക്ക് യഹസാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് പെരുമാറലാണ് ഞങ്ങൾക്ക് നിങ്ങൾ വേണ്ട എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റവും മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് അങ്ങേയറ്റം കൊടുക്കുകയും വേണം അതിനു പുറമെ വ മാൽ അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണം അവരുടെ വിഷയം വരുമ്പോൾ നമ്മൾ പിശുക്ക് കാണിക്കരുത് നമ്മുടെ കാര്യത്തിൽ നമ്മൾ യഥേഷ്ടം ചെലവഴിക്കുന്നു നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ചെലവഴിക്കുമ്പോൾ നമ്മൾ ഒന്നും പറയാറില്ല അതേപോലെ തന്നെ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുമ്പോൾ നാം ഒന്നും പറയാറില്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒന്നും പറയാറില്ല പക്ഷേ മാതാപിതാക്കൾ അവരുടെ ആവശ്യം പറയുമ്പോഴേക്ക് നാം കണക്ക് പറയുന്നവരാവരുത് എൻ്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എനിക്ക് മക്കളുണ്ട് എനിക്ക് മറ്റ് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കരുത് മറിച്ച് നിങ്ങൾ കണക്ക് പറയാതിരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവർ നിങ്ങളുടെ മാതാപിതാക്കളാണ് മക്കളെക്കാളും മറ്റെല്ലാവരേക്കാളും നിങ്ങൾ കണക്ക് പറയാതിരിക്കാൻ അർഹതപ്പെട്ടത് മാതാപിതാക്കളാണ് അവരോട് കണക്ക് പറയരുത് മറിച്ച് ഒബദിൽ മാൽ അവാഹു നിഷിദ്ധമാക്കാത്ത ഏത് വിഷയത്തിലും അവർക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഇല്ലാത്തവർ ചെലവഴിക്കണമെന്നില്ല പക്ഷേ പണമുള്ളവർ അവർക്ക് വേണ്ടി പണം ചെലവഴിക്കട്ടെ വന്ന അതേപോലെ തന്നെ മറ്റു ചിലവുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം അതേപോലെ തന്നെ മരുന്ന് അവർക്ക് ആവശ്യമായ പാർപ്പിടം മറ്റ് അവരുടെ ആഗ്രഹങ്ങൾ അതൊക്കെ നിങ്ങൾ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണം വകൈരി വുജൂഹിൽ ഇഹ്സാൻ അങ്ങനെ സുഹൃദത്തിൻ്റെ പുണ്യത്തിൻ്റെ നന്മയുടെ എന്തെല്ലാമുണ്ടോ അതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണം അവർക്ക് പോകാൻ ഇഷ്ടമുള്ള കുടുംബങ്ങളിൽ അവരെ കൊണ്ടുപോകണം അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഇബാദാത്തുകൾക്ക് അവരെ കൊണ്ടുപോകണം അവർക്ക് കാണാൻ ഇഷ്ടമുള്ളത് അത് ഇസ്ലാമിക വിരുദ്ധമല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ അവരുടെ മനസ്സുകൾക്ക് സന്തോഷമുണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കണം അതെല്ലാം എഹ്സാനിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് എന്താണ് എഹ്സാൻ എന്ന് അന്വേഷിച്ച് നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല ഇൻസാന ബി വാലിദി എഹ്സാന എന്നതിൽ ആ എഹ്സാൻ ഈ പറഞ്ഞ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ചും ബാധ്യതകളെ സംബന്ധിച്ചുമൊക്കെ നാം വളരെ നന്നായി മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്